പണം വെറുതെ വെക്കേണ്ട നിക്ഷേപിച്ച് പലിശ നേടൂ നേട്ടം നേട്ടം നിക്ഷേപ പദ്ധതി ഇതിനേക്കാൾ മറ്റൊന്നില്ല ഈ മോഹൻലാൽ ഫാൻസ് എന്നൊക്കെ പറയുന്ന മോഹൻലാലിനെ അങ്ങനെ മീശ വിരിച്ചു തിയേറ്ററിൽ കണ്ട് ആവേശത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് വളരെ സോബർ ആയിട്ടുള്ള ചെല്ലുമ്പോൾ എന്താവും എന്നൊക്കെ വെച്ചിട്ട് അതിനെ കൂടെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിട്ട് അന്ന് ഉണ്ടായ ഒരു തീരുമാനമാണ് ഫൈറ്റും അത്യാവശ്യം കോമഡികളൊക്കെ എനിക്കതിനോടൊന്നും വന്നും ഇന്നും യോജിപ്പില്ലായിരുന്നു പുള്ളി പറയുന്നൊരു സ്കെൽറ്റൺ ഉണ്ട് ആ സ്കെൽറ്റണും ഒരു കുട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ഒരു വളരെ വേഗമായിട്ടുള്ള എനിക്ക് തോന്നുന്നത് പുള്ളി അത് ഡീ ഡേസ് ഡൈജസ്റ്റിലോ മറ്റോ വായിച്ച എന്തോ ഒരു ഒരു റിയൽ ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആണ് ബോഡി സ്കൂളിൽ ഡോമെട്രി കടന്നുറങ്ങുന്ന ഇവൻ്റെ സ്വപ്നങ്ങളിലേക്ക് ഒരു കുതിരവണ്ടി വന്ന് കയറുകയാണ് ഈ കുതിര ഇങ്ങനെ വന്ന് ഇവനെ ഇടിക്കാൻ വരുന്നതായിട്ടുള്ളൊരു തോന്നലാണ് ഇവനതിന്ന് ഓടാൻ ശ്രമിക്കുകയും അങ്ങനെയാണ് പല ദിവസങ്ങളിൽ ഇവൻ രാവിലെ രാത്രിയിൽ ഞെട്ടി ഉണരുന്നത് അങ്ങനെയാണ് അതിനെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇതിനേക്കാളും രസകരമായ ഒരു നറേഷനാണത് ബ്ലൈൻമാനായിട്ട് നസറുദ്ദീൻ ഷായീം ഈ ലേഡിയായിട്ട് മാധവിയായിരുന്നു എൻ്റെ വീട് ആലപ്പുഴ ആയതുകൊണ്ടും രഘു അവിടെ ഹോട്ടലിൽ താമസിക്കുന്നു ഞാൻ ഞാനെന്നും രാവിലെ അവിടെ പോകും ഞങ്ങൾ ഒരുമിച്ചിരിക്കും രഘു എഴുതുന്നു എഴുതിയെന്ന് വരുന്നോ വായിച്ചുകൊണ്ടിരിക്കും ഒരു ഘട്ടം എത്തുമ്പോൾ ഫാസിലും ജിജോയും വരും അവരും കേൾക്കും അപ്പോൾ അവർ അവരുടെ കൊ സജഷൻസൊക്കെ പറയും ഫാസ്റ്റിൽ ഇതിനെ കേട്ടിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഒന്നും കൂടെ ക്ലൈമാക്സ് ചെയ്യുന്ന പുറകോട്ട് പിടിച്ച് എഴുതി നോക്കാൻ പറഞ്ഞു വ്യക്തിപരമായിട്ട് എന്നെ അഫക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ അത് സിയാദിനെ അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ ഗ്രാവിറ്റി എനിക്കറിയാൻ പറ്റും കാരണം അതിനകത്ത് എന്താ ഫിനാൻഷ്യലി അദ്ദേഹം കമ്മിറ്റഡ് കമ്മിറ്റഡാന്നുള്ള കാര്യം എനിക്കറിയാറുണ്ട് അതാണ് എന്നെ കൂടുതലായിട്ടും തീർന്നു ഇരുപത്തി നാല് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിലേക്ക് എത്തുന്നു രണ്ടാമത് കാണാനായിട്ട് ഒരു ഒരു തലമുറ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഒരു തിരിച്ചറിവ് ഭയങ്കരമാണ് അത് ഭയങ്കര എനർജി പോസ്റ്റിംഗ് ആണ് നമ്മുടെ സമയത്തോളം ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് ക്യൂ ഷോ ടൈമിൽ വെൽക്കം എനിക്കോന്നു കുറച്ചധികം കാലമായിട്ട് ഈ പറഞ്ഞ കാലങ്ങൾക്ക് മുന്നേ വന്ന സിനിമ കാലത്തെ അതിജീവിക്കുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വന്ന സിനിമകളിൽ ടോപ്പ് പ്രയോറിറ്റിയിൽ ദേവദൂതനും ഉണ്ട് സിബി മലയിൽ നിന്ന് ഡയറക്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പറഞ്ഞ ക്രിയേറ്റർക്ക് എപ്പോഴാണ് ഇത് തിരിച്ചു വരണം അല്ലെങ്കിൽ തിയേറ്ററിൽ ആളുകൾ ഇത് ഇനിയും വിറ്റ്നസ് ചെയ്യണം അങ്ങനത്തെ ഒരു തോട്ട് എപ്പോഴാണ് ശരിക്കും വരുന്നത് ഇല്ല ഇതെൻ്റെ ഒരു തീരുമാനമല്ല എൻ്റെ ഒരു ചിന്തയിൽ ഉണ്ടായ കാര്യമില്ല ഞാൻ ഈ സിനിമയ്ക്ക് ശേഷം എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു ഇതൊരു തള്ളിക്കളയേണ്ട ഒരു സിനിമയല്ല അല്ലെങ്കിൽ തള്ളിക്കളയേണ്ട ഒരു ഒരു തോട്ടല്ല എന്നുള്ളത് എനിക്ക് അന്ന് തൊട്ടേ എൻ്റെ മനസ്സിലുണ്ട് കാരണം അത്രമാത്രം കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു ഈ കഥയെ ഈ കഥയിൽ ഈ ദേവദന രീതിയിൽ എത്തിയ സിനിമയിൽ എനിക്ക് അത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞു ഇത് മറ്റ് ഏതെങ്കിലും ഭാഷയിൽ എനിക്ക് ഒന്നുകൂടെ ചെയ്യണം ശേഷം റിലീസിന് ശേഷം എപ്പോഴെങ്കിലും ഇനി എപ്പോഴെങ്കിലും എനിക്ക് ഐ ഹാവ് ടു പ്രൂവ് ദിസ് ഇത് ഞാൻ ചെയ്തത് ഒരു തെറ്റായ ഒരു ഒരു കൺസെപ്റ്റല്ല അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു സിനിമയല്ല ഇത് ആസ്വദിക്കപ്പെടേണ്ട ഒരു ഒരു പ്രത്യേക തലത്തിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് അത് ഞാൻ ആദ്യം കൺസീവ് ചെയ്ത ആദ്യ സിനിമ ഞാൻ ആദ്യം പറഞ്ഞത് ഇതിനുമുമ്പ് ഉണ്ടായ രണ്ട് വേർഷനിൽ ഏതെങ്കിലും ഒരു വേർഷൻ എനിക്ക് ഏതെങ്കിലും ഒരു ഭാഷയിൽ കഴിയുമെങ്കിൽ അത് ഹിന്ദിയിൽ ചെയ്യണം കാരണം ഇതൊരു യൂണിവേഴ്സൽ സബ്ജെക്റ്റാണ് അപ്പോൾ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടില്ല അത് ഇന്ത്യയിലെ എല്ലാ ഓഡിയൻസിനും കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് ഇതിനെ കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്ത എനിക്ക് ഞാൻ പക്ഷേ അതിന് വേണ്ടി ആരോടത്തും സമീപിക്കുകയും ചെയ്യില്ല അങ്ങനെ ഒരു അവസരം എന്തെങ്കിലും ഉണ്ടായാലും ഇത് ചെയ്യണം എന്നുള്ളൊരു ചിന്ത എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ടായിരുന്നു ഈ സിനിമയുടെ ഒരു തിയേറ്റർ റെസ്പോൺസ് അറിഞ്ഞ ശേഷം ചിലപ്പോൾ ഞാൻ വീണ്ടും ഒരു പക്ഷെ ഒറിജിനൽ വേർഷൻ ഇതിലെനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം ഈ പറഞ്ഞ കാലത്തെ അതിജീവിച്ചു എന്നൊക്കെ ഇവർ പറയുമ്പോഴും ഇവരെല്ലാം പറയുന്നത് ഇറങ്ങിയ ദേവദേ പറ്റിയാണ് അതിനും പതിനേഴ് വർഷം മുന്നേ ഉണ്ടായി ഇതിൻ്റെ സ്ക്രാച്ച് ഐഡിയ അന്നത്തെ സ്ക്രിപ്റ്റ് അത് പലർക്കും ഇപ്പോഴും ഈ പറഞ്ഞ പോലെ അറിയണമെന്നില്ല ശരിക്കും ഇതിൻ്റെ ഫസ്റ്റ് തോട്ട് ഇവിടെ നിന്ന് തുടങ്ങുന്നത് ഇത് ഞാൻ നവോദയയില് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാമായിരുന്നു അപ്പം പടയോട്ടം കഴിഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് അവർ പുതിയ ആൾക്കാരെ കൊണ്ടുവരുക അപ്പോൾ എനിക്ക് എനിക്ക് മുമ്പായിട്ട് ഫാസിൽ അവിടെ ഫസ്റ്റ് ഫാസിലിൻ്റെ ഫസ്റ്റ് ഷോ സിനിമ ചെയ്തു പിന്നെ ജിജോ ഡയറക്ട് ചെയ്തു പടയോട്ടം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജിജോ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് അടുത്ത സിനിമ സിബി എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിനായിട്ട് കുറേ കഥകളിങ്ങനെ ശ്രമിച്ചു ഞാൻ കഥ എഴുതുന്ന കഥയുടെ പറ്റിയുള്ള ആലോചനകളും ചിന്തകളും ഉണ്ടെങ്കിലും കഥ എഴുതുന്ന ഒരു ശീലത്തിലേക്ക് ഞാൻ എത്തിയിരുന്നില്ല അപ്പോൾ ഞാൻ പലരോടാണ് പ്രിയൻ ആ സമയത്ത് പടയോട്ടത്തിൽ സമയത്ത് പ്രിയനവിടെ വരുന്നുണ്ട് അപ്പോൾ പ്രിയൻ ഒന്ന് രണ്ട് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു ആ കഥകളൊക്കെ ഡിസ്കസ് ചെയ്തു പക്ഷേ അതൊന്നും അവിടെ വർക്കായില്ല അവർക്ക് നവകതയിലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തോട്ടിനെ പറ്റി ജിജോഡ് അനുജൻ ജോസ് ആണ് പറയുന്നത് ഇങ്ങനെ ഒരു ഒരു പുള്ളി പറയുന്നൊരു സ്കെൽറ്റൺ ഉണ്ട് ആ സ്കെൽറ്റണും ഒരു കുട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ വേഗമായിട്ടുള്ള എനിക്ക് തോന്നുന്നത് പുള്ളി അത് ഡ്രീ ഡേസ് മറ്റോ വായിച്ച എന്തോ ഒരു ഒരു റിയൽ ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആണ് എനിക്ക് വളരെ വേഗമാണ് അതിനെപ്പറ്റി പക്ഷേ ജോസ് ഇങ്ങനെ പറയുമ്പോൾ ജിജോ അതിനകത്ത് ഹുഗഡായി അപ്പോൾ ജിജു പറഞ്ഞ് ഇങ്ങനെ നമുക്ക് ആലോചിച്ചാലോ എന്നൊക്കെ പറയും ഞങ്ങളങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയപ്പോഴേ ഇതാരെഴുതും എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എഴുതും പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കത്ര കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ജിജു പറഞ്ഞു നമുക്ക് പത്മനാഭൻ സാറിനെ അപ്രോച്ച് ചെയ്താൽ അങ്ങനെ പത്മനാഭൻ സാറിനെ ജിജോ അപ്രോച്ച് ചെയ്തു ഞാനല്ല ജിജോ തന്നെ നേരിട്ട് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തപ്പോൾ പത്തിനാഴ്ച സാറിന് മറ്റ് തിരക്കുകളും കമ്മിറ്റ്മെന്റ്സും ഉള്ളതുകൊണ്ട് അത് സംഭവിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിജോ എൻ്റെ അടുത്ത് പറയുന്നത് പണ്ട് നമ്മൾ കുറച്ച് ടാലൻസ് റൈറ്റിംഗ് താല്പര്യമുള്ള കുറേ ആൾക്കാരെ ഒരു ഒരു ടാലൻറ്റ് ഹണ്ട് പോലെ നടത്തിയിരുന്നു അതിൽ വന്ന ഒരാളുടെ പേര് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അയാളെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രഘുവിനെ വിളിക്കുകയാണ് രഘു അപ്പത്തേക്ക് ഇതൊക്കെ വിട്ടിട്ട് രഘു വേറെ ചില സിനിമകളിലൊക്കെ പുറകെ അപ്പം മദ്രാസിലും കെ പി കുമാറിൻ്റെ നേരം പുലരുമ്പോൾ എന്ന് പറയുന്ന സിനിമ നസീമ എന്നു പറഞ്ഞൊരു സിനിമ അങ്ങനെയൊക്കെ ചില ചെന്നൈയിൽ തന്നെ നിന്നുകൊണ്ട് ചെറിയ ചെറിയ കോൺട്രാക്സിലൊക്കെ വെച്ചിട്ട് കുറച്ച് സിനിമകളിലൂടെ ചില സിനിമകൾക്ക് ഗോസ് ആയിട്ടൊക്കെ രഘു ഉണ്ടായിരുന്നു അപ്പോൾ രഘുവിനെ എനിക്ക് പേഴ്സണലി അറിയില്ല പക്ഷേ രഘുവിൻ്റെ കഥകളൊക്കെ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട് കലാകൗമുദിയിലോ മാതൃറൂമിയിലൊക്കെ വരുന്നത് ഒന്ന് രണ്ട് കഥ ഈ പേര് കേട്ടിട്ടുണ്ട് പക്ഷേ ആളെ അറിയില്ല അങ്ങനെ രഘു വരികയാണ് രഘു വന്നു കഴിഞ്ഞപ്പോഴേക്ക് രഘുവിൻ്റെ അടുത്ത് നമ്മൾ ഈ നമ്മുടെ ഈ ഐഡിയ പറഞ്ഞപ്പോൾ രഘു പറഞ്ഞ് വർക്ക് ചെയ്യാം രഘുവിന് അത് ഒരു കോൺഫിഡൻസ് ഉണ്ടായി പിന്നെ ഞങ്ങളവിടെ ഒരുമിച്ചൊരു ഏകദേശം എയ്റ്റി ടു പകുതിക്ക് ശേഷമായിരിക്കണം എൻ്റെ ഓർമ്മയിൽ എയ്റ്റി ടു എറ്റി ത്രീ ആ സമയത്താണ് ഞങ്ങൾ ഒരുമിച്ച് അവിടെ ആലപ്പുഴയിൽ ഒരു ഹോട്ടലിൽ ഇരുന്നിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളം എന്ന് പറയാം ഒരു വേണ്ടി ഏകദേശം ഒരു വർഷത്തോളം അവിടെ അതിനു വേണ്ടിയിരുന്നു ഞാൻ എൻ്റെ വീട് ആലപ്പുഴ ആയതുകൊണ്ടും രഘു അവിടെ ഹോട്ടലിൽ താമസിക്കും ഞാൻ എന്നും രാവിലെ അവിടെ പോവും ഞങ്ങളൊരുമിച്ചിരിക്കും രഘു എഴുതുന്നു എഴുതിരുന്നു വരുന്ന വായിച്ചുകൊണ്ടിരിക്കും ഒരു ഘട്ടം എത്തുമ്പോൾ ഫാസിലും ജിജോയും വരും അവരും കേൾക്കും അപ്പോൾ അവരും അവരുടെ സജഷൻസ് ഒക്കെ പറയും അങ്ങനെ എഴുത്ത് പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഓൾമോസ്റ്റ് എഴുത്ത് പൂർത്തീകരിച്ച ഘട്ടത്തിൽ ഫാസില് ഇതിനെ കേട്ടിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഒന്നും കൂടെ ക്ലൈമാക്സിന്ന് പുറകോട്ട് പിടിച്ച് എഴുതി നോക്കാൻ പറഞ്ഞു എൻ്റെ പരിപാടി റിവേഴ്സിലോട്ട് ആ ഒന്ന് പിടിച്ചു നോക്കാം അപ്പോൾ അത് കൺഫ്യൂഷൻ ആയിപ്പോയി കാരണം നമ്മൾ ഈ ഒരു ലീനിയർ പ്രോസസ്സിൽ പൊയ്ക്കൊണ്ട് ഒരു ക്ലൈമാക്സിൽ എത്തിയതാണ് എന്തുകൊണ്ടാണ് ഫാസിലത് പറഞ്ഞതെന്നുള്ളത് ജഗ്വിന് ഭയങ്കരമായിട്ട് ആയി അപ്പോൾ എന്താണ് എന്താണോ അങ്ങനെ പറഞ്ഞു നമ്മളിങ്ങനെ ക്ലൈമാക്സ് തീരുമാനിച്ചിട്ട് നമ്മൾ പുറകോട്ട് പിടിച്ചു അതിങ്ങനെ എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ എന്നാൽ ആ കൺഫ്യൂഷനിൽ നിന്നു പക്ഷേ ഫൈനലി ജിജോ ഈ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തു ഓക്കെയാണ് അപ്പോൾ പിന്നെ പറഞ്ഞത് നമുക്ക് പപ്പയെ എപ്പം ചെയ്യും പപ്പയെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും പപ്പന്നെ വിളിക്കുന്നതെന്നോ അതെ പച്ച സാർ ജിജോ വിളിക്കുന്ന പോലെ തന്നെയാണ് ഞാനും വിളിക്കാറുള്ളത് എല്ലാവരും അപ്പോൾ അദ്ദേഹം ആ സമയത്ത് മഡ്രാസിലാണ് ആലപ്പുഴയിൽ തന്നെയാണ് അവരുടെ വീട് എൻ്റെ വീടിൻ്റെ ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്താണ് അവരുടെ വീട് പക്ഷേ അദ്ദേഹം ആ സമയത്ത് മഡ്രാസിലാണ് നമുക്ക് മഡ്രാസിൽ പോകാം മദ്രാസിൽ പോയി ഈ കഥ പപ്പയെ കേൾപ്പിക്കണം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്നു അങ്ങനെ മദ്രാസിൽ പോയി മദ്രാസിൽ പോയി അവരുടെ ഗസ്റ്റ് ഹൗസിൽ അപ്പച്ചൻ സാറുണ്ട് ഞാനും അവിടെ താമസിക്കുന്നുണ്ട് ജിജോ ഉണ്ട് ഒരു മൂന്നോ നാല് ദിവസം അവിടെ താമസിച്ചിട്ട് അപ്പച്ചൻ സാർ സാറത് കേൾക്കുന്നില്ല അപ്പോൾ എന്തുകൊണ്ട് അതിനൊരു അവസരം ഉണ്ടാകുന്നില്ല കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നില്ല ഞാനതിനെ വെയിറ്റ് ചെയ്യാൻ ഇപ്പം വിളിക്കും എന്നൊക്കെ പറഞ്ഞ് ഇരിക്കാൻ വിളിച്ചില്ല ഒരു ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ ജിജോ പറഞ്ഞു നമുക്ക് പിന്നെ കേൾക്കാം സി ബി ഇപ്പോൾ പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ച് മദ്രാസിൽ നിന്ന് പോകുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആണെന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഇത്രയും മൂന്ന് ദിവസം തന്നെ അവിടെ കൊണ്ടുപോയി വെയിറ്റ് അത് ഈ പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് നടക്കില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായി അതോടുകൂടി ഞാൻ തിരിച്ചു വന്നു ഞാൻ ഭയങ്കര ഡിപ്രസ്ഡായി ഡിപ്രസ്ഡ് ആകുന്ന കാര്യം വെച്ചാൽ അന്നത്തെ കാലത്ത് ഞാൻ ഒരു നാട്ടിൽ കൂട്ടുകാർക്കിടയിലും ഒക്കെ വലിയ രീതിയിൽ അടുത്ത സിനിമ നവോദയെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഹൗസ് അത്രമാത്രം പിന്നെ ഫാസിലിൻ്റെ സിനിമയും പടയോട്ടും ഒക്കെ വന്നോടുകൂടി ആദ്യത്തെ സിനിമാ സ്കോപ്പും സെവൻറ്റി എം സിനിമയൊക്കെ ചെയ്ത് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ അടുത്ത സിനിമ ചെയ്യുന്ന ആളെന്ന നിലയിൽ വലിയ രീതിയിൽ നമ്മുടെ കൂട്ടുകാർക്കിടയിലും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഇടയിലും ഇതൊരു ചർച്ചയായിട്ടുണ്ട് അത് ഒരു വർഷം ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കുന്ന ഒരു പൂർണ്ണമായ കോൺഫിഡൻസിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോകീയത സ്ക്രിപ്റ്റാണ് അതെനിക്ക് ഭയങ്കര ഡിപ്രഷനാക്കി നാട്ടിലേക്ക് തിരിച്ചപ്പോൾ എനിക്ക് നാട്ടിൽ നിൽക്കാൻ ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തി ആൾക്കാരൊക്കെ ചോദിക്കും എപ്പോഴാണ് സിനിമ എപ്പോഴാണ് സിനിമയെന്ന് ചോദിക്കാൻ എനിക്ക് ഉത്തരവില്ലാതായി അതോടുകൂടി ഞാൻ വിചാരിച്ചു ഞാൻ ഇനി ഇല്ല ഇവിടുന്ന് വിട്ടേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടു ഞാൻ അതൊക്കെ ഞാൻ പലയിട സ്ഥലത്തും പറഞ്ഞിട്ടുള്ള കഥയാണ് കോയമ്പത്തൂർ എൻ്റെ ബ്രദറുണ്ട് പുള്ളിയുടെ അടുത്ത് പോയി പുള്ളിയുടെ കോൺട്രാക്ട് റോഡ് കോൺട്രാക്ടിങ് വർക്ക് ആണ് അവിടത്തൊക്കെ പോയി പെട്ട് അങ്ങനെയൊക്കെ നിൽക്കുകയായിരുന്നു പക്ഷേ അവിടെയൊക്കെ ഇരിക്കുമ്പോഴും ഈ വലിയ സിറുവാണി പ്രോ സിറുവാണി ഡാമിൽ നിന്നുള്ള ഒരു റോഡാണ് വിട്ടുന്നത് കോയമ്പത്തൂർ സിറ്റിയിലേക്ക് അപ്പോൾ കാട്ടിന് അതുകൂടെയൊക്കെയാണ് ഞാനപ്പം ഈ ഉച്ച സമയത്തൊക്കെ കൂടുതലും ഈ ആദിവാസികളൊക്കെയാണ് പണിക്കാരായിട്ട് വരുന്നത് അപ്പോൾ അവർ അവരുടെ ഭക്ഷണം കൊണ്ടുവരും പക്ഷേ എനിക്ക് അത്രയും അവിടെ കടകളൊന്നുമില്ല അപ്പോൾ ഞാൻ രാവിലെ കൊണ്ടുപോകുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ ഞാൻ എന്നിട്ട് ഈ ബ്രേക്ക് സമയത്ത് ഞാൻ കാട്ടിൻ്റെ അകത്തേക്ക് നടന്ന് കയറി എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കും അപ്പോൾ എനിക്ക് തോന്നി അവിടെ എൻ്റെ കൂടെ വന്നവരെല്ലാവരും ഇന്ന് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു മോഹൻലാലായാലും ശങ്കറായാലും ഇവൻ പ്രിയൻ പോലും തിരിച്ച് മദ്രാസിൽ പോയി ഏതോ സിനിമകളുടെ കൂടെയൊക്കെ ഉണ്ട് ഞാൻ മാത്രം ഇതിൽ നിന്നൊക്കെ പുറത്തായിപ്പോയല്ലോ എന്നുള്ളൊരു വല്ലാത്തൊരു ഡിപ്രഷൻ തുടർന്നു കൊണ്ടേരുന്നു പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ തിരിച്ച് ഒരു നാട്ടിലേക്ക് വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് വന്നതാണ് വന്നപ്പം നവോദയയിലെ അവരുടെ ഓഫീസും വീടും ഒന്ന് തന്നെയാണ് അപ്പം കയറി ചെല്ലുമ്പോൾ തന്നെ ഓഫീസാണ് ഒരു വരാന്തയുണ്ട് ഞാൻ അവിടെ പോയതിൻ്റെ കാരണം അവിടുത്തെ സ്റ്റാഫ് ഞാനിട്ടൊക്കെ വളരെ ഓഫീസ് സ്റ്റാഫും ഞാനുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധമാണ് അവർക്കെല്ലാം എന്നോട് വലിയ ഇഷ്ടമാണ് ഇനി ഞാൻ അവരോട് വലിയ സൗഹൃദമുണ്ട് അപ്പം വന്ന സ്ഥിതിക്ക് അവരേക്കൊന്ന് കാണാം എന്ന് വിചാരിച്ച അവിടെ ചെല്ലുമ്പോൾ ഈ വരാന്തിയുടെ അറ്റത്ത് ഫാസിലും ജിജോയും ജോസും കൂടി ഇരുന്നിട്ട് എന്തോ ഡിസ്കഷനാണ് അപ്പം എന്നെ കണ്ടോ എവിടെയായിരുന്നു കുറേ കാലം ആയാലും കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു എന്നെ വിളിച്ചിരുത്തി എന്നോട് പറഞ്ഞു ഞങ്ങളൊരു പുതിയ കഥ ഡിസ്കസ് ചെയ്യണം അതൊന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഫാസിലാ കഥ പറഞ്ഞു അതാണ് മാമാട്ടി മാമാട്ടിക്കുട്ടിയമ്മയുടെ കഥ അപ്പോൾ ഞാൻ പറഞ്ഞ കഥ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞു അങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഇനി സിനിമയിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ആ ഞാനിവിടെ വിട്ടു ഞാൻ ഇനി സിനിമ പരിപാടി ഇല്ലാന്ന് പറഞ്ഞു പക്ഷേ ഫാസ്റ്റിൽ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഞങ്ങൾ ഒരുമിച്ച് തിരിച്ച് പോകുന്ന വഴിക്ക് എൻ്റെ എന്നെ ഡ്രോപ്പ് ചെയ്ത് പോകാൻ വേണ്ടി ഫാസ്റ്റിൽ വരുന്നത് ഒരുമിച്ച് പോകുന്ന വഴിക്ക് ഫാസ്റ്റിൽ പറഞ്ഞ് അങ്ങനെയല്ല സിനിമ എൻ്റെ കഴിഞ്ഞ് മഞ്ഞിൽ പിരിഞ്ഞും ബുക്കുകൾ കഴിഞ്ഞ് ഞാൻ ചെയ്ത രണ്ട് സിനിമകളും ഓടിയില്ല ധന്യയും ഈറ്റിലവും അപ്പോൾ എനിക്കൊരു കംബാക്ക് വേണം അതാണ് ഈ സിനിമ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടീം എല്ലാം ഒരുമിച്ച് വേണം അപ്പം ലാലുണ്ട് ശങ്കറുണ്ട് പൂർണിമയുണ്ട് ജെറിയുണ്ട് ബിച്ചു ഉണ്ട് അശോക് കുമാർ ഉണ്ട് ക്യാമറമാൻ സിബിയും കൂടെ വേണം എന്നാലത് കംപ്ലീറ്റ് ആകത്തുള്ളൂ ഞാൻ ഇല്ല പാച്ചി എൻ്റെ വിട്ടേര് ഞാനിനിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ജിജോ പിന്നെ വൈകുന്നേരം എന്നെ വിളിക്കാം എന്താ പാച്ചി ഇങ്ങനെ ഭയങ്കര പ്രോസസ്സ് സിബി എന്താ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം നമുക്ക് ഒരുമിച്ചിരിക്കാം ഒരുമിച്ച് ടീമായിട്ടൊക്കെ ചെയ്യാം നല്ല പ്രോജക്റ്റ് ഇല്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര നിർബന്ധം വന്നപ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് കൂടെ കൂടി ആ ടീമിൽ നിന്നും പിന്നെ ശങ്കർ മാത്രമാണ് പോയത് ശങ്കർ ആ സമയത്ത് ഭയങ്കര തിരക്കായതുകൊണ്ട് ശങ്കറിൻ്റെ റോഡിലേക്ക് ഭരദ് ഗവൺമെന്റ് അങ്ങനെ ആ പ്രോജക്റ്റിൽ ഞാൻ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നവോദയലത്തെ നവോദയെ അടുത്ത പ്രോജക്റ്റ് അവർ ത്രീ ഡിയുടെ ഒരു പ്രോജക്റ്റിലേക്ക് അവർ മൂവ് ചെയ്തു അപ്പം അതിൻ്റെ ഡിസ്കഷനൊക്കെ കാര്യമായിട്ടൊക്കെ അവർ മൂവ് ചെയ്തോടുകൂടി ആ സമയത്ത് പ്രിയൻ്റെ പുതിയ പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ പ്രിയൻ എന്നെ അവിടേക്ക് വിളിക്കുകയും അത് ഞങ്ങൾ തമ്മിലൊരു ആണ് ആദ്യം പടം കിട്ടുന്നയാൾ മറ്റേ ആളുടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് പ്രിയനോട് കൂടി പിന്നെ ഞാൻ ആ നവോതിയേറ്ററൊക്കെ വിട്ടു പിന്നെ എൻ്റെ സിനിമകളൊക്കെ ആയിട്ട് പോയി അങ്ങനെ ഒരു പത്ത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തിൽ ഞാൻ സമ്മർ സമ്മറിൻപത് ലേഖം ചെയ്തപ്പോഴാണ് സിയാദുമായിട്ട് ആദ്യത്തെ സിനിമ ചെയ്യുന്നത് അതിന് മുമ്പ് സിയാദ് ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ അടുത്ത് സിനിമ ചെയ്യാനായിട്ട് അപ്രോച്ച് ചെയ്തിരുന്നു ഉണ്ടായിരുന്നു കാരണം അത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സിയാദ് ഒരിക്കലും ഞാനിവിടെ എനിക്ക് ഓഗസ്റ്റ് ഒന്ന് മറ്റോ ചെയ്തുകൊണ്ട് അതിൻ്റെ ഡിസ്കഷനുമായിട്ട് എറണാകുളത്ത് ബി ടി എച്ച് താമസിക്കുമ്പം സിയാദിനെ എനിക്ക് വളരെ അടുത്തറിയത്തൊന്നുമില്ല അറിയാം സിനിമയിൽ ഒരു പ്രൊഡ്യൂസർ അല്ലാതെ ഒന്നോ രണ്ടോ വശം കണ്ടിട്ടൊക്കെ ഉണ്ട് പുള്ളി ഒരു സെൻ്റെ മുറിയിൽ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു പ്രോജക്റ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു ഞാൻ സത്യനെ വെച്ചാണ് കൺ പ്ലാൻ ചെയ്തിട്ടില്ല സത്യനുമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പടം ചെയ്യാണ് അപ്പം സത്യൻ ഇപ്പോൾ തിരക്കാണ് അപ്പോൾ സത്യനാണ് പറഞ്ഞത് സി ബി ഐ വെച്ച് ചെയ്തോളൂ നിങ്ങൾക്ക് എന്നെപ്പോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് അങ്ങനെ വന്നു അപ്പോൾ ഞാൻ ഈ ഈ പടങ്ങൾ ആണ് ഓഗസ്റ്റ് ഒന്നും അതിനുള്ള ശേഷമുള്ള പടങ്ങളൊക്കെ ആണ് അപ്പോൾ ഞാൻ ഇങ്ങനൊരു കമ്മിറ്റ്മെൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് മതിയോന്ന് ചോദിച്ചു അപ്പോൾ കുളി അറിയല്ലേ എനിക്ക് ഇമ്മീഡിയറ്റ് ഒരു പ്രോജക്റ്റ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല സമരൻ്റെ അതിൽ നമ്മൾ തമിഴിൽ ആയിരുന്നു അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു എം രഞ്ജിത്ത് രജപുത്ര രജപുത്ര രഞ്ജിത്ത് എന്ന തമിഴ് പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതേസമയത്ത് തന്നെ മറവത്തൂർ കനം എന്ന് പറയുന്ന സിനിമ എടയും പ്രൊഡക്ഷൻ കൺട്രോളർ രഞ്ജിത്താണ് അത് സിയാദിൻ്റെ പടമാണ് അതിൻ്റെ ഫൈനൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സും മെട്രാസിൽ നടക്കുന്നുണ്ട് അപ്പം രഞ്ജിത്ത് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് പെട്ടെന്ന് ഈ ഞങ്ങൾ ഒരുമിച്ച് ഊട്ടിയിലെ ലൊക്കേഷൻ എന്നൊക്കെ ഈ തമിഴ് പടത്തിൻ്റെ സമ്മർ ബദിലൈമിൻ്റെ തമിഴ് വാർഷിക ആ ഊട്ടിയിലേക്കുള്ള യാത്രകളിൽ ഞാൻ രഞ്ജിത്തിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞു അല്ല സമർ എൻപത് സമർപ്പ് രഞ്ജിത്ത് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും പെട്ടെന്ന് തമിഴ് പടം ഡ്രോപ്പായി തമിഴ് പ്രൊഡ്യൂസർക്ക് എന്തോ ലാസ്റ്റ് മിനിറ്റ് ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂസ് വന്നു ആ പടം ഡ്രോപ്പായി ആ ഡ്രോപ്പായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഒരു പാട്ട് മദ്രാസിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്തു ആ മഞ്ജുവും പ്രഭുവുമായിട്ടുള്ള ഒരു പാട്ട് ഷൂട്ട് ചെയ്തു അത് അവരുടെ ഒരു ബിസിനസ് കാര്യമാണ് മദ്രാസിൽ ഈ പൂജ വെച്ച് കഴിയുമ്പോഴാണ് ബയ്യേഴ്സ് വരുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുന്നത് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു പാട്ട് ആ പടത്തിന് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഷൂട്ട് ചെയ്തത് സെറ്റിനകത്താണ് വാഹനി സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്തു മറ്റേ ദിവസം ഷൂട്ടിങ് പക്ഷേ അത് ടേക്ക് ഓഫ് ചെയ്തില്ല എന്തോ ഫൈനാൻഷ്യലി ഒന്നും പുറക്കായില്ല അപ്പോഴാണ് രഞ്ജിത്ത് പറഞ്ഞ ഈ പടം സി സിബിസാറ് ചെയ്യാൻ പോയിരുന്ന പടം ഡ്രോപ്പ് തമിഴ് പടം നടക്കില്ല നല്ല കഥയാണ് സിയാദിക്കൊന്ന് കാണാൻ കേട്ടോളാം നമ്മൾ അപ്പം സിയാദ് വന്ന് കഥ കേൾക്കുകയും സിയാദ് പറഞ്ഞു ഞാൻ മലയാളത്തിൽ ചെയ്യാം എന്ന് പറയുകയാണ് അങ്ങനെ അങ്ങനെയാണ് ഞാൻ സിയാദുമായിട്ട് വീണ്ടും ഒരു അസോസിയേഷൻ ഉണ്ടാകുന്നത് ആ സിനിമ കഴിഞ്ഞ് ഞാൻ പിന്നെ ഉസ്താദ് ചെയ്തു അപ്പോഴും ചെയ്യാതെ പറഞ്ഞു ഇനിയൊരു സ്ഥലം സിനിമ നമുക്കിരിക്കണം ഇത് കഴിഞ്ഞാൽ ഉസ്താദ് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള ഒരു സംസാരത്തിനിടയിൽ എൻ്റെ അടുത്ത് പറയുമ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റായിട്ടുള്ളൊരു സിനിമ ചെയ്യണം കൺവെൻഷനല്ലാത്തൊരു സിനിമ ചെയ്യണം എന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കഥയുണ്ട് അതെന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു അപ്പോൾ അത് അതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടോ ഞാൻ മദ്രാസിലുള്ള എൻ്റെ വീട്ടിലുണ്ടാവണം കുറേ ഫയൽ ഇരിപ്പുണ്ട് എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ മദ്രാസിൽ പോയി നോക്കട്ടെ തോന്നും ഞാൻ മദ്രാസിൽ ചെന്നപ്പോൾ ഓരോ ഫയലുണ്ട് തപ്പിയെടുത്ത് ഉണ്ട് അതിനകത്ത് മഞ്ഞ കളറായി കഴിഞ്ഞു പൊടിഞ്ഞ് അരികൊക്കെ പൊടിഞ്ഞ് തുടങ്ങിയ സ്ക്രിപ്റ്റ് എരിപ്പുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കയ്യിലുണ്ട് അപ്പോൾ സിയാദ് മദ്രാസിലേക്ക് വന്നു രഘുവിനെ വിളിപ്പിച്ചു ഞങ്ങൾ മദ്രാസിലിരുന്ന് ഇത് വായിച്ചു അതിൻ്റെ ഒറിജിനൽ വേർഷൻ അപ്പോൾ സിയാദ് ഒറിജിനൽ നമുക്കിത് ചെയ്യാം അപ്പം ആ ഡിസ്കഷനിന്നാണ് ഇതിൽ കുറച്ചും കൂടെ ഒരു ക്യാമ്പസ് ബോയ്സിൻ്റെ അല്ലെങ്കിൽ ക്യാമ്പസ് പശ്ചാത്തലത്തിലേക്ക് ഇത് മാറ്റാം എന്ന് പറയുന്നത് ആ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് വിദ്യാഭ്യാസനെ കൊണ്ടുവരുന്നത് വിദ്യാസാർ ഇവിടെ വന്നു അതിനുമുമ്പ് ഞാൻ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠനം ചെയ്യാം പ്രണയ പറഞ്ഞിട്ട് സിയാദിൻ്റെയും അറുപത്തൂർക്കനുഭവം വിദ്യാസാഗറാണോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിദ്യാസാഗർ വളരെ സൗഹൃദമുള്ള ഒരാളായിരുന്നു ആ സമയത്ത് അത് വിദ്യാസാഗറിനെ ഒരു ഫസ്റ്റ് ഐറ്റം കഴിഞ്ഞപ്പോൾ ഇവിടെ കൊച്ചിയിൽ കൊണ്ടുവന്നു കഥ പറഞ്ഞു പുള്ളിയുടെ കുറച്ച് ഇൻപുട്സും കാര്യങ്ങളും അങ്ങനെ ചെയ്യുക എങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അതിനെ വർക്ക് ചെയ്ത് പുള്ളി അപ്പോഴേ ഉള്ളിൽ തുടങ്ങി അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ അതിൻ്റെ ഈ മാധവനുമായിട്ടൊക്കെയുള്ളൊരു മാധവനെയൊക്കെ നമ്മൾ തീരുമാനിക്കുന്നൊരു ഘട്ടത്തിലാണ് മാധവൻ എപ്പോഴത്തേക്കും അലയിപ്പയതി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ആറുമാസത്തേക്ക് കമ്മിറ്റഡ് ആയെന്നു പറയുന്നു അയാളെ അയാളെ നമ്മൾ കാണുന്ന ഹിന്ദി സീരീസ് സീരിയൽസ് ചെയ്ത സമയത്താണ് അത് അന്ന് അങ്ങനെയായിരുന്നു അങ്ങനെ കണ്ടിട്ടാണ് അയാളെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് പക്ഷെ അപ്പോഴത്തേക്ക് അയാളെ മണി സിനിമയിൽ കമ്മിറ്റഡ് ആയി പിന്നെ പുതിയ കുറേ ആൾക്കാരെ നമ്മൾ കാസ്റ്റിങ്ങൊക്കെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ യാദൃശികമായിട്ട് മോഹൻലാൽ ഈ കഥ കേൾക്കാറുണ്ടായി സി നിന്ന് അപ്പോൾ ലാൽ പറയുന്നത് നല്ല കഥയാണല്ലോ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു ചെറുപ്പം ക്യാമ്പസിലൂടെ അത് സിബിഎടുത്ത് പറഞ്ഞിട്ടൊന്നും മാറ്റാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പൊ സിയാദിനടുത്ത് ഞാൻ പറഞ്ഞു അത് വർക്കാകത്തില്ല കാരണം നമ്മള് ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളും അവരുടെ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ലാലിന് അങ്ങനത്തെ ഇപ്പൊ ക്യാമ്പസിലൊരു കുട്ടിയായിട്ട് കാണിക്കുമ്പോൾ അത് ചിലപ്പം അങ്ങനെ പറഞ്ഞ ഡിസ്കഷൻ ആയി പിന്നെ പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരു തോട്ടിലേക്ക് വരികയും അപ്പോൾ ലാൽ വന്ന സ്ഥിതിക്ക് ലാലപ്പോഴത്തേക്കൊരു വല്ലാത്ത ഒരു ഇമേജിലേക്ക് കയറിപ്പോയി നരസിംഹവും സ്റ്റാർഡും സ്റ്റാർഡും കയറി നരസിംഹവും പോലെയൊക്കെ ഒരു അമാനുഷിക ഹീറോ കഥാപാത്രമായിട്ട് വന്നപ്പോൾ അത് ഇതിനകത്ത് എങ്ങനെ കയറും എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ എനിക്കുണ്ട് കാരണം ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിഷൻ എന്നൊക്കെ പറയുമ്പോൾ ഈ മോഹൻലാൽ ഫാൻസ് എന്നൊക്കെ പറയുന്ന മോഹൻലാലിനെ അങ്ങനെ മീശ വിരിച്ചും ഒക്കെ തിയേറ്ററിൽ കണ്ട ആവശ്യത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് വളരെ സോബർ കൊണ്ട് ചെല്ലുമ്പോൾ എന്താവും എന്നൊക്കെ വെച്ചിട്ട് അതിനെക്കൂടെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഉണ്ടായ ഒരു തീരുമാനമാണ് അതിനകത്ത് ഫൈറ്റും അത്യാവശ്യം കോമഡികളൊക്കെ കേട്ടത് എനിക്കതിനോടൊന്നും അന്നും ഇന്നും യോജിപ്പില്ലായിരുന്നു അതെ അത് അത് നമുക്ക് ആ പടത്തിൻ്റെ നമ്മൾ കൺസീവ് ചെയ്ത കഥയുടെ ആ പ്യൂരിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാൻ അത് പക്ഷേ ഇങ്ങനൊരു പ്രോജക്റ്റ് ലാലും ഇങ്ങോട്ട് ഓഫർ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നിർമ്മാതാക്കൾക്ക് അത് റിഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല ലാലും വളരെ താല്പര്യത്തിൽ നിന്നിരിക്കുന്നു അങ്ങനെ പിന്നെ അതിലേക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നു അങ്ങനെയാണ് അത് ചെയ്തത് തിയേറ്ററുകളിൽ പറയുന്ന പോലെ അതിൻ്റെ സെറ്റ് ബാക്ക് ഒക്കെ വന്നു അതിനുവേണ്ടി പറയുമ്പോഴേ ആ ഇപ്പോൾ ഈ എനിക്കൊന്നും ഓരോ സിനിമയുടെയും ഈ റിലീസിൻ്റെ തലേ ദിവസം നമ്മളുടെ സൈക്കോളജി മൈൻഡ് സെറ്റൊക്കെ വേറെ തന്നെ ആയിരിക്കുമല്ലോ എടുത്ത പ്രൊഡക്റ്റ് എപ്പോഴും ഭയങ്കര സ്പെഷ്യൽ ആണെങ്കിലും ഈ പറഞ്ഞ ക്രിയേറ്ററുടെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവും ഇതെങ്ങനെയൊക്കെ വർക്ക് ആകാൻ പോകുന്നു തിയേറ്ററിൽ എവിടെ കൈയ്യടി വിടാൻ പോകുന്നു ഇറങ്ങുമ്പോൾ ആളുകളുടെ എക്സ്പ്രഷൻ എക്സ്പ്രഷനടക്കം ചിന്തിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ല ഈ ശരിക്ക് ദേവദൂതന്റെ റിലീസ് ഡേയുടെ തലേദിവസം എങ്ങനെയായിരുന്നു ശരി ഞാൻ വളരെ ആയിരുന്നു കാരണം അത് അവിടെ മദ്രാസിൽ ഒന്ന് രണ്ട് പ്രിവ്യൂ ഇട്ടാ ഒരു പ്രിവ്യൂയിൽ നമ്മുടെ ഡയറക്ടർ രഞ്ജിത്ത് കോഴിക്കോട് രഞ്ജിത്ത് വന്നിരുന്നു രഞ്ജിത്ത് വന്ന് കണ്ടു രഞ്ജിത്ത് ഭയങ്കര എക്സൈറ്റഡായി ഇതുവരെ നമ്മൾ കാണാത്തൊരു സിനിമ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര എക്സൈറ്റഡായി രാത്രി മുഴുവൻ എൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പം ഇങ്ങനെ കണ്ട പലരും എല്ലാവരും ഭദ്രൻ വന്ന് കണ്ടു അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം കൂടിയായത് സിനിമ ഇറങ്ങിയ ദിവസം ഞാൻ മദ്രാസിലാണ് ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേക്കൊന്നും പോകാറില്ല ഒരു സിനിമയ്ക്ക് പോകാറില്ല ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നൈയിലുള്ള വീട്ടിലിരിക്കുമ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ലാൽ എന്നെ വിളിക്കുന്നു ലാലൊക്കെ എവിടെയോ ഷൂട്ടിൽ പുറത്താണ് എന്തായുവല്ലോ അറിഞ്ഞോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂല് വരെയുള്ള റിപ്പോർട്ട്സ് കേട്ട് നല്ല റിപ്പോർട്ട്സ് ആണ് എന്ന് പറയുന്നു പക്ഷേ അവർ വൈകുന്നേരമായപ്പോഴത്തേക്കും മനസ്സിലായി തുടങ്ങി ഇത് ടോട്ടലി നിരാകരിക്കപ്പെട്ടു പോയി എന്നുള്ളത് മനസ്സിലാകാൻ തുടങ്ങി അത് അവിടെ നിന്നിട്ടാണ് ഡിപ്രഷൻ തുടങ്ങുന്നത് പിന്നെ ആണ് ഞാനൊരു ഒന്നര വർഷം ഈ രണ്ടാമത്തെ റൈറ്റ് സ്ക്രിപ്റ്റ് റൈറ്റിങ് ഏകദേശം ഒരു വർഷം വീണ്ടും ഇവിടെ ഇരുന്നു ഞാൻ ഉസ്താദ് കഴിഞ്ഞ ശേഷം ഉസ്താദ് ഒക്ടോബർ നവംബറിൽ കണ്ട് തീർന്ന ശേഷം പിന്നെ ഇതിനു വേണ്ടിയിരിക്കുകയാണ് ഒരു ഒരു വർഷത്തോളം പിന്നെ അതിൻ്റെ ഷൂട്ട് എല്ലാമായിട്ട് നയൻറ്റി നയൻ ആദ്യമാണ് ഉസ്താദ് ഇറങ്ങുന്നത് അതിന് ശേഷമുള്ള ഒരു ഒന്നര വർഷക്കാർ ഞാൻ ഇതിനു വേണ്ടിയാണ് എൻ്റെ വീട്ടിൽ പോലും പോകാതെ ഞാൻ ഇവിടെ താമസിച്ചിട്ടാണ് ഞാൻ ചെന്നൈയിലാണ് താമസിക്കും ഫാമിലി ഞാൻ ഒരിക്കലും കുറേ കാലം കൂടി വീട്ടിൽ വീട്ടിൽ പോകാതെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ ഇതിൻ്റെ രേഖ നടി നടിരേഖയുമായിട്ടുള്ളൊരു മീറ്റിങ് അവരായിരുന്നു ആദ്യം ഫസ്റ്റ് രേഖ അപ്പോൾ അവരെ കാണാൻ വേണ്ടി ഞാൻ ബോംബെയിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ചെന്നൈ വഴി ആയതുകൊണ്ട് ചെന്നൈയിൽ ഇറങ്ങി ഇറങ്ങുന്ന സമയത്ത് ഞാൻ വൈഫിനെ വിളിച്ചു പറഞ്ഞാൽ അവരവിടെ വന്ന്പോർട്ടിൽ വന്ന് വന്ന് തന്നെ കാണുമായി അഞ്ചാറോ മാസങ്ങൾക്ക് ശേഷം ഇത്രയും ദൂരെ ഉള്ളെങ്കിൽ പോലും അത്രത്തിൽ ഞാൻ കമ്മിറ്റഡ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കാം രഘു ഞാൻ ഒരേ മുറിയിൽ താമസിച്ച് ഒരേ വീട്ടിൽ താമസിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഉണ്ടാക്കിയ ഡിപ്രഷൻ എന്ന് പറയുന്നത് അതിന് അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസർക്കുണ്ടായ ഫൈനാന്ഷ്യൽ സെറ്റ് ബാക്ക് അത് ഭീകരമാണ് അന്നത്തെ കാലത്ത് ഒരു ഒന്നര കോടി രൂപ ബഡ്ജറ്റ് ഉണ്ട് അത് വലിയ ബഡ്ജറ്റ് വലിയ കാസ്റ്റ് പിന്നെ ഭയങ്കര ഞാൻ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തത് ഈ പടയിൽ ഫോർ ഡേയ്സ് ഈ പടത്തിന് ഷൂട്ട് ചെയ്തു മറ്റേ എല്ലാ പടങ്ങളും എനിക്ക് ദിവസം ഞാൻ ഷൂട്ട് ചെയ്യാറ് ആയിട്ട് തന്നെ അതെ പിന്നെ ചെന്നൈയില് രണ്ടു മൂന്ന് ദിവസോർ മറ്റേ ചില വിശാലിന്റെ പോഷൻ ആ ചില ഇതിന്റെ ഇതിനകത്തുള്ള ലൈബ്രറിക്ക് അകത്തുള്ള അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഈ ഇവര് വന്ന കൈ വരുന്നത് കൈ ഉരുകി പോകുന്നത് അങ്ങനത്തെ ആ ഡീറ്റെയിൽ വർക്കൊക്കെ അവിടെ പോയി ചെയ്യാം വീണ്ടും ഒരു ചെറിയ പോർഷൻ സെറ്റ് ഇട്ടിട്ട് കാറ്റടിച്ച് പുറത്തേക്ക് പറന്ന് വയ്ക്കുന്നു അതൊക്കെ അവിടെ ഷൂട്ട് ചെയ്തത് അപ്പം അത് എനിക്കറിയ ഇതിൻ്റെ ഒരു തിയേറ്ററിലെ ഈ ഒരു നെഗറ്റീവ് റെസ്പോൺസ് വ്യക്തിപരമായിട്ട് എന്നെ അഫക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അത് സിയാദിനെ അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ ഗ്രാവിറ്റി എനിക്കറിയാമായിരുന്നു കാരണം അതിനകത്ത് എന്തുമാത്രം ഫിനാൻഷ്യലി അദ്ദേഹം കമ്മിറ്റഡ് കമ്മിറ്റഡാന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു അതാണ് എന്നെ കൂടുതലായിട്ടും തീർത്തത് സിനിമ എനിക്കിനി ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിക്കും പക്ഷെ പക്ഷേ ഇത്രയും എഫേർട്ടിനെയും ടോട്ടലി നിരാകരിക്കപ്പെട്ട് പോയി ഒരു 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 ഇരുപത്തഞ്ച് ദിവസം കൂടിയിരുന്നെങ്കിൽ ഞാൻ ഇത്ര പറയും ഇത് ഫസ്റ്റ് ഡേ കഴിഞ്ഞ പത്തൊട്ട് ആൾക്കാർ ഇതിനെ അങ്ങ് ഇല്ലാതായി സിനിമ ഇല്ലാതാകുന്നൊരവസ്ഥയായി അത് ഭയങ്കരമായ ഒരു അപ്പോഴാണ് ഞാൻ വീണ്ടും സെക്കൻഡ് ഡിപ്രഷനിലേക്ക് പോകുന്നത് അപ്പോൾ ഈ സിനിമ കൊണ്ട് രണ്ടു പ്രാവശ്യമാണ് ഞാൻ ഡിപ്രസ്ഡായ ഡിപ്രസ്ഡ് ആ ഡിപ്രഷൻ കഴിഞ്ഞ് ഞാൻ അപ്പോഴും ഞാൻ വീട്ടിൽ ഞാൻ ചെന്നൈയിലെ ഫ്ലാറ്റിൽ തന്നെ ഇരിക്കുക പുറത്തെങ്ങും പോകാറായില്ല അങ്ങനെ പിന്നെ പലരും വന്ന് ഇങ്ങനെ തന്നെ ആ അങ്ങനെ വരുമ്പോഴാണ് ഒരു കഥമായിട്ട് ഡേവിഡ് കാച്ചപ്പള്ളീൻ്റെ അടുത്ത് വരുന്നതും ഇഷ്ടമെന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തും അപ്പം ഞാൻ അപ്പോഴത്തെ വെച്ചൊരു കണ്ടീഷനിൽ സിയാദിന് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അന്ന് കൊടുക്കാമോ ആയിരുന്നു അപ്പം ഈ കഥ വന്ന് കലവൂർ പറയുകയും ഡേവിഡ് കാച്ചപ്പള്ളിയും കലവരും കൂടെ വന്ന കഥ പറയുകയും കഥയുടെ തോട്ട് ഇഷ്ടപ്പെട്ടു രസമുണ്ടെങ്കിൽ അച്ഛനും മകനും കൂടെ കൂടെ മാറുന്നതിൻ്റെ അപ്പം ഞാനൊരു റിക്വസ്റ്റ് ചെയ്ത് സിയാദിനെ ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാക്കാമെങ്കിൽ നന്നായിരുന്നു കാരണം എന്നിലൂടെ ഉണ്ടായ നഷ്ടത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമല്ലോ പക്ഷേ അതിനത് ആ പണം ചെറുതായിട്ട് ഗുണം ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് അല്ല അപ്പം ഈ ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഇരുപത്തി നാല് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിലേക്ക് എത്തുന്നു രണ്ടാമത് കാണാനായിട്ട് ഒരു ഒരു തലമുറ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഒരു തിരിച്ചറിവ് ഭയങ്കരമാണ് അത് ഭയങ്കര എനർജി ബൂസ്റ്റിംഗ് ആണ് നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് ഞാനത് ഞാനിതിനായിട്ടൊരിക്കലും ശ്രമിച്ചില്ല ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇത് വേറെ ഏതെങ്കിലും ഭാഷയിൽ ചെയ്തിട്ട് എനിക്കിത് പ്രൂവ് ചെയ്യണം ഐ വൈസ് നോട്ട് ഞാനും രഘും വിവരണോ ട്രോങ് ഞങ്ങളെ ചെയ്തത് തെറ്റല്ലായിരുന്നു എന്ന് പ്രൂവ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ അതിനായിട്ടുള്ള ഒരു ഒരു എവിടെയാണ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല ഒരിക്കലും ഒരു തെലുങ്ക് പ്രൊഡ്യൂസറുമായിട്ടൊരിക്കലും ഈ കഥ പറഞ്ഞു ഒരു തെലുങ്ക് റൈറ്ററോട് ഞാൻ ഈ കഥ ഒരിക്കൽ ഹൈദരാബാദിൽ വെച്ച് കാശ്വലായിട്ട് കണ്ടപ്പോൾ പറഞ്ഞു അപ്പോൾ അയക്കത് മനസ്സിലായില്ല അതിൻ്റെ ഒരു ഞാൻ ആ സിനിമയായിട്ട് കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇതിനകത്ത് ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് അതൊരു പരാജയപ്പെട്ട സിനിമയെക്കുറിച്ച് ആൾക്കാർക്ക് ഒരുപാട് കുറ്റങ്ങൾ കണ്ടുപിടിക്കാം പക്ഷേ ഒരു വിജയിച്ച ചി സിനിമയിലേക്ക് പല കുറ്റങ്ങളും ശ്രദ്ധിക്കുക എല്ലാം പോസിറ്റീവായിട്ട് മാറും അത് അങ്ങനെയാണ് സൈക്കോളജിയാണ് തെറ്റായാലെല്ലാം തെറ്റാണ് ശരിയാലെല്ലാം എന്ന് പറയുന്നതാണ് ഇപ്പൊ എന്തായാലും ഇത് ഇങ്ങനത്തെ ഒരു 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 തിരിച്ചുവരവ് ഈ സിനിമയ്ക്ക് സിനിമയ്ക്കുണ്ടാകുന്നത് വലിയ അത് അതിനോട് ഈ ട്രെയിലർ ലോഞ്ച് കഴിഞ്ഞപ്പോഴുണ്ടായ റെസ്പോൺസ് അത് ഞാൻ പ്രതീക്ഷിച്ച ഞാൻ ഇത് വന്നു പോകും ആൾക്കാർ കാണുന്നേ കാണട്ടെ കണ്ടുപോകുമായിരിക്കും എന്നൊക്കെ ഇപ്പൊ ആ പടത്തിന്റെ പാട്ടുകളുടെ റീൽസ് ചെയ്യുന്നു അത് കോൺട്രവേഴ്സി ആവുന്നു ഇപ്പൊ ഇന്ന് രാവിലെയും എനിക്കൊരു റീൽ കിട്ടി ഇന്നലെ രാത്രിയിലൊരു റീൽ കിട്ടി ആരൊക്കെയോ എവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അതായത് അന്ന് ആ ടൈം പോലെ വീണ്ടും ഇത് മൊത്തത്തിൽ അപ്പോൾ അതൊരു പോസിറ്റീവ് ഒരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും ഇപ്പോൾ ഉണ്ട് അതിനെക്കുറിച്ച് ബട്ട് നമുക്കറിയാലോ ഈ ചുടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയാണല്ലോ ഇതിൽ ആഡ്വാൻസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ദേവത നമ്മളെപ്പോഴും സംസാരിക്കുന്നതിൻ്റെ ഈ പറഞ്ഞ ഭയങ്കര ഒരു നേച്ചർ ഹൊറർ റീഡിഫൈൻ ചെയ്യുന്ന രീതിക്കാണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള പേഴ്സണൽ വാഷണൽ എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മളിതിൽ ഹുഗഡായി സിനിമയിൽ ലോക്കായിരിക്കുന്നത് ഇതിൽ അണ്ടർ ലൈക്ക് പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് നെറേറ്റീവ് ലാൻ തോന്നിയിട്ടുണ്ട് അത് ഈ കുറേ ഉണ്ടല്ലോ സ്റ്റാർട്ടിങ് മുതലേ ഈ പറഞ്ഞ വിശാൽ സംസാരിക്കുന്നത് തന്നെ നിഖിന് പറ്റിയാണെന്ന് ഫസ്റ്റ് വാച്ച് നമുക്ക് അറിയുന്നില്ല ഈ കൃഷ്ണമണിയിൽ ലോകം വിളിപ്പിച്ച് സംഗീതം വിളിപ്പിച്ച് വെച്ചാൽ ഇതെല്ലാം പറയുന്നു അത് പല സ്ഥലങ്ങളിൽ ഹിൻഡ്രോപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ഒരു പോയിന്റിൽ ഈ പറഞ്ഞ ട്വിസ്റ്റ് റിവീലിംഗ് പോലെ മറ്റേ പ്ലേ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വിശാൽ കയറി കൈവെട്ടാൻ പോകുന്നത് നമുക്ക് അവിടെ അറിയുന്നില്ല അത് ശേഷം സെവൻ ബെൽസിന്ന് ആ മുറിപ്പാട് മാറ്റുമ്പോൾ നമ്മൾ അവിടെ കിക്കാവുന്നുണ്ട് ഈ ഹോസ്റ്റൽ പണിയാൻ നേരം കിട്ടിയ അസ്ഥിക്ക് കൂടെ കിട്ടുമ്പോൾ നമ്മൾ കിക്കാവുന്നുണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ പെരുമാളിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് നേച്ചർ ഉണ്ട് ധനത്തിലൊരു ത്രില്ലർ മോഡ് വരുന്നുണ്ട് ഭരതത്തിൽ ഒരു അന്വേഷണം ഉണ്ട് അവിടെ പിന്നെ ദേവദൂതനിലാണ് എന്നാൽ അതുമായിട്ടൊരു ബന്ധമില്ലാത്ത കുറച്ചുകൂടെ വേറൊരു തരത്തിൽ നമ്മളെ ഹുക്ക് ചെയ്യുന്ന പറ്റുന്ന തരത്തിലുള്ളൊരു ഈ പറഞ്ഞ അന്വേഷണം അവിടെ പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഇൻവെസ്റ്റിഗേറ്റീവ് നേച്ചർ ഇതിൻ്റെ ത്രൂ ഔട്ട് എനിക്കൊന്നു ചോദിക്കാനുള്ളത് ഈ പറഞ്ഞ ഫസ്റ്റ് ഡ്രാഫ്റ്റ് മുതൽ അതായത് ഈ കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിൻ്റെ ടൈം മുതലേ അത് തേർഡ് ഡ്രാഫ്റ്റ് വരെ അതുണ്ട് ആ ട്രാക്കിന് അതൊന്നും ഇൻടാക്റ്റ് അത് ഇൻടാക്റ്റ് ആണ് ആ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ക്യൂരിയോസിറ്റി ആ മിസ്റ്ററി എലമെന്റ് അങ്ങനെ ഇതൊരു മിസ്റ്ററി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ ആ മിസ്റ്ററിയുടെ ഒരു 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 ഫ്ലേവർ ഒരിക്കലും നമ്മൾ ഇതിൽ നിന്നും ഒരിക്കലും ഒരു കാലഘട്ടത്തിലും പോയില്ല ആദ്യ സമയത്ത് ആദ്യത്തെ ഈ ഏഴ് വയസ്സുള്ള കുട്ടി ഒരു ബോർഡിംഗ് സ്കൂളിൽ താമസിക്കുകയും അവന് നിരന്തരമായിട്ടൊരു സ്വപ്നം അവനെ ബോർഡിംഗ് സ്കൂളിൽ ഡോർമെറ്ററി കടന്നുറങ്ങുന്ന ഇവൻ്റെ സ്വപ്നങ്ങളിലേക്ക് ഒരു കുതിര വണ്ടി വന്ന് കയറുകയാണ് ഈ കുതിര ഇങ്ങനെ വന്ന് ഇവനെ ഇടിക്കാൻ വരുന്നതായിട്ടുള്ളൊരു തോന്നലാണ് ഇവനതിന്ന് ഓടാൻ ശ്രമിക്കുകയും അങ്ങനെയാണ് പല ദിവസങ്ങളിൽ ഇവൻ രാവിലെ രാത്രിയിൽ ഞെട്ടി ഉണരുന്നത് അപ്പോൾ ആ ബോർഡിംഗ് സ്കൂളിലെ എല്ലാ കുട്ടികളും രാവിലെ ചാപ്പലിൽ പോകണം മാസം പങ്കെടുക്കണം അപ്പോൾ എന്നും അവൻ കാണാം ഒരു സ്ത്രീ ഒരു കുതിര വണ്ടിയിൽ വന്നിറങ്ങിയിട്ട് ഇവിടെ വന്നിരിക്കും അവരിയ്ക്കുന്നത് ഈ സെവൻ ബെൽ ചാപ്പിൽ ഒരു സെവൻ വെൽസ് എടുപ്പുണ്ട് ആ സെവൻ ബെൽസിന്റെ മുമ്പിൽ വന്നാണ് അവര് നിന്നിട്ടാണ് അവര് ഈ മാസ് അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനെ ഈ സ്ത്രീയും ഈ ബെല്ലുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടോന്ന് ഞാൻ തോന്നുന്നു ഈ കുതിര വണ്ടി എല്ലാം കൂടെ ഈ പയ്യൻ കണക്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആരും ഇല്ലാത്ത ഒരു ദിവസം ആരോ ഇവനെ ഇങ്ങനെ നടത്തുകയാണ് പള്ളിയിലേക്ക് ഒരു രാത്രി കണ്ട സ്വപ്നത്തിൽ നിന്ന് അവൻ ഉണരുന്നത് അവൻ നടന്നു പോകുന്ന അവൻ്റെ മുമ്പിൽ വാതിലുകൾ തുറന്നു വരുന്നു അവൻ നടന്ന് ഈ ബോഡി സ്കൂളിൽ സ്റ്റെപ്പ് ഇറങ്ങി നേരെ ആ കോമ്പൗണ്ടിലുള്ള ഈ ചാപ്പലിലേക്ക് എത്തണം അവിടെ ചാപ്പലിൻ്റെ വാതിലവനായിട്ട് തുറക്കപ്പെടുകയാണ് അവന് ഈ ബെൽസിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് ഈ ശബ്ദം കെട്ടിട്ടാവും വരുന്നില്ല ആര് ഇപ്പം ചെയ്ത സാധനം വന്നാൽ കുട്ടിയാണ് കുട്ടിയാണ് അത് അവനിങ്ങനെ നിൽക്കുകയാണ് നേരം പൊളിക്കുമ്പോഴത്തേക്ക് ആ രാത്രി മുഴുവൻ അവിടെ ഇരിക്കുകയാണ് അവൻ ഇത് പ്ലേ ചെയ്യുന്നുണ്ട് ഇത് പ്ലേ ചെയ്യുന്നുണ്ട് ഇവനങ്ങ് അതിൻ്റെ ഇവനൊരു ട്രാൻസിലാണ് അവിടെ ഇരിക്കുകയാണ് രാവിലെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഏർലി മോർണിംഗ് മാസമായിട്ട് കുതിര വണ്ടി വന്നിറങ്ങുന്ന ഈ സ്ത്രീ വരുമ്പോൾ ഈ പയ്യനോട് ഇരിക്കുകയാണ് ഇത് പ്ലേ ചെയ്യാണ് അങ്ങനെയാണ് അതിനെ വർക്ക് ചെയ്യുന്നത് അത് ഭയങ്കര ഇതിനേക്കാളും രസകരമായ ഒരു നറേഷനാണ് അതിന് ഈ കുട്ടി എന്ന് പറയുന്ന ഇലമെൻറ്റ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുക അവിടെ ഈ കുട്ടികളുടെ ക്യൂരിയോസിറ്റി എപ്പോഴും എല്ലാ പ്രായക്കാർക്കും പെട്ടെന്ന് കണക്റ്റ് ആവുന്നതാണ് കാരണം ഇവർക്ക് കൂടുതൽ അറിയില്ല പിന്നെ ഈ ഫിയർ എലമെൻറ്റ് കുറച്ചും കൂടെ കൂട് നേരത്തെ പറഞ്ഞില്ലേ ഇത് കണ്ടപ്പോഴത്തേക്കും

ഈ ബ്ലൈൻഡ് മാൻ ആയിട്ട് നസറുദ്ദീൻ ഷായും ഈ ലേഡിയായിട്ട് മാധവിയായിരുന്നു മാധവിയെ തന്നെ രണ്ട് പേജിലും ചെയ്യാനായിരുന്നു ഉദ്ദേശമാണ് പിന്നെ മ്യൂസിക്കോ മറ്റ് കുട്ടിയോ അത്ര മിരിയോ നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു അത് പിന്നെ ഇറങ്ങിയിരുന്നെങ്കിൽ എന്തായിരിക്കും റിസൾട്ടൊന്നും ഇപ്പം ഞാൻ ഭയപ്പെടുകയാണ് ഇന്നേക്കാത്ത കാര്യം അന്ന് എങ്ങനെ ഏറ്റവും അല്ലെങ്കിൽ ഇരുപത് രണ്ടായിരത്തിലെ ആൾക്കാർ നിരാകരിച്ച സിനിമ ഒരുപക്ഷെ അപ്പച്ചൻ സാറിനെ പോലെ വളരെ ദീർഘവിഷ്ണത്തോടെ ചിന്തിക്കുന്ന ഒരു നിർമ്മാതാവ് അത് മുൻകൂട്ടി കണ്ടിരിക്കാം കാരണം നിരന്തരമായിട്ട് സക്സസ് കൊടുക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ഇത്ര വലിയൊരു പരീക്ഷണം ചെയ്തിട്ട് ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുമോ എന്ന് അദ്ദേഹം ചിന്തിച്ചിരിക്കാം അതായിരിക്കും ചിലപ്പോൾ അപ്പടം ഒന്ന് സംഭവിക്കാതെ പോയത് ഇതിനകത്ത് എന്തൊക്കെ വേണ്ടായിരുന്നു എന്ന് അന്ന് എനിക്ക് തോന്നിയോ അതൊക്കെ ഞാനിപ്പോൾ കളഞ്ഞിരിക്കുകയാണ് ഈ ഇപ്പോൾ കയ്യിലുള്ള വേർഷൻ വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനാണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് അത് ഒരുപക്ഷെ അതായിരിക്കാം നമ്മൾ അന്ന് ചെയ്യേണ്ടിയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു